அழகார்ந்த கண்ணுகளில் ஸ்நேக உண்ட அழிவார்ந்த ஸ்பர்ஷத்தில் சௌக்கியமுண்ட வஜனத்தின் தாராட்டின் இடமுண்ட கருணார்ந்த பாவத்தில் சாந்தனமுண்ட ஈஷோ യേശുവിന് ചുറ്റും ഒരാൾക്കൂട്ട്. നടുവിൽ ഒരു സ്ത്രീ വീണ് കിടക്കുന്നുണ്ട്. കരുണ കാത്തുകൊണ്ടാണ് അവൾ യേശുവിന്റെ പൊന്മുഖത്തേക്ക് നോക്കുന്നത്. കുറ്റപ്പെടുത്തുവാനും കല്ലെറിയുവാനും ശാസ്ത്രിമാരും നിരവധി പുരുഷാരവും കയ്യിൽ കല്ലുമായി നിൽക്കുകയാണ്. ശിഷ്യന്മാരുടെ മുഖത്താകട്ടെ ആശങ്കയും പ്രതീക്ഷയുമുണ്ട്. മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി അവളെ കുറ്റം വിധിക്കുവാനുള്ള ധൈര്യമില്ലാതെ പോകുന്ന ധാർമ്മികത നഷ്ടപ്പെട്ട ജനക്കൂട്ടത്തിലാണോ ഇനി നമ്മൾ ഉൾപ്പെടുക? സഹജീവികളെ വിധിക്കുവാൻ ഒരുമ്പെടുന്ന ഓരോ നേരത്തും നാം ഈ നിൽക്കുന്നവരുടെ പക്ഷത്താണെന്ന് വിചാരമുണ്ടാകും. അതെ, പാപിനിയാകുന്ന സ്ത്രീയിനെ കല്ലെറിയുവാൻ വേണ്ടി ഗുരുവിന്റെ വാക്കുകൾക്ക് കാത്തു നിൽക്കുകയാണ്. തീർച്ചയായും എത്ര മോശപ്പെട്ട സാഹചര്യത്തിലും പുതുജീവന സാധ്യതയുണ്ടെന്ന് പഠിപ്പിക്കുന്നവരാണ് ക്രിസ്തു. വീണുകിടക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവരാണ്. ക്രിസ്തുവിലേക്കാകാതെ എങ്ങനെയാണ് പുതിയ സൃഷ്ടിയാകുക? നാം ജീവിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ പങ്കെന്താണ്? ജന്മത്തിൻ്റെ അർത്ഥമെന്താണ്? ക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുക. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കണ്ണ് എല്ലാം നല്ലതാണെന്നാണ് കാണുക. ഒരു ദൈവീകമായ കാഴ്ചപ്പാടിലൂടെയാകണം നമ്മുടെ ഓരോ ചിന്തകൾ. സത്യത്തിൽ നമ്മൾ ആരുടെ പക്ഷത്താണ്? നമ്മുടെ പൊസിഷനുകൾ തന്നെയാണ് വികലമായ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മെ നയിക്കുന്നത്. അകന്ന് നിറഞ്ഞ പെരുമാറ്റങ്ങളുടെ ബഹുലത കൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം ചുമത്തി മാറ്റി നിർത്തുന്നത്. ഒരിക്കൽ ഒരു രാജാവിന് ഒരു സംശയമുണ്ടായി. എന്താണ് ദൈവത്തിൻ്റെ പണി? ആസ്ഥാന സഭായോഗം വിളിച്ചുകൂട്ടി. മന്ത്രിമാരും പണ്ഡിതന്മാരും ഒക്കെ വന്നു. നിരവധി ഉത്തരങ്ങൾ പറഞ്ഞു. രാജമനസ്സിന് തൃപ്തി വരുന്നില്ല. നാട്ടിലെങ്കും വിളംബരം നടത്തി. ദൈവത്തിൻ്റെ പണി എന്താണ്? രാജാവിനെ ബോധ്യപ്പെടുത്തുന്നവർക്ക് മമ്പിച്ച സമ്മാനങ്ങൾ. നിരവധി ആളുകൾ വരുന്നുണ്ട്. കാരണം രാജാവിന് സംശയം വരാൻ പ്രത്യേക കാരണമെന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്നത് താനാണ്. ന്യായപാലനത്തിന് കോടതിയുണ്ട്. സമാധാനം സൂക്ഷിപ്പാൻ ഭടന്മാരുണ്ട്. വിളവ് നൽകാൻ കർഷകരുണ്ട്. അങ്ങനെ എല്ലാത്തിനും ആളുകളുണ്ട്. പിന്നെ ദൈവത്തിന് എന്താണ് പണി? വളരെയേറെ ആളുകൾ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ഇടയവാലൻ ഈ വിളംബരം കേട്ട് രാജാവിൻ്റെ അടുക്കിലെത്തി. മഹാജ്ഞാനികൾ പരാജയം സമ്മതിച്ചെടുത്ത് ഈ ചെറിയ കുട്ടി എന്താണ് പറയുക? രാജസദസ്സിലുള്ളവർ കൗതുകത്തോടെ കാത്തുനിന്നു. സഭയുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് അവൻ രാജാവിനെയും ശേഷമുള്ളവരെ ആദരവോട് വണങ്ങി. എല്ലാവരും അവനെ തന്നെ നോക്കുകയാണ്. നിന്റെ ഉത്തരം എന്താണ്? ദൈവത്തിന് എന്താണ് പണി? രാജാവിൻ്റെ വാക്കുകൾ കേട്ടു. നിശബ്ദതയുടെ ചെറിയൊരു ഇടവേള രാജാവിൻ്റെ ശബ്ദമുയർന്നു. നീ എന്താണൊന്നും ഉരിയാടാത്തത്? വേഗം ഉത്തരം നൽകുക. ആ കുട്ടി രാജാവിൻ്റെ അടുത്തേക്ക് അല്പം കൂടെ നീങ്ങി നിന്നു. മഹാപ്രഭുവെ, എനിക്കൊരാഗ്രഹമുണ്ട്. അത് സാധിച്ചു തരണമെന്ന്. അതിനുശേഷം ഞാൻ കൃത്യമായ ഉത്തരം നൽകും. ഉത്തരം ലഭിക്കുവാനുള്ള വ്യഗ്രത രാജാവ് പറഞ്ഞു, ശരി, നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം. വളരെ പെട്ടെന്നായിരുന്നു അവന് മറുപടി. പ്രഭു, ഒരു നിമിഷം, എനിക്ക് അവിടുത്തെ സിംഹാസനത്തിൽ ഒന്നിരിക്കണമെന്ന് മോഹമുണ്ട്. സദസ്സെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ കാത്തു നിൽക്കുകയാണ്. രാജാവിൻ്റെ പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു. എന്തു വന്നാലും ചോദ്യത്തിന് ഉത്തരം എനിക്ക് മതി. നീ സിംഹാസനത്തിൽ ഇരുന്നു കൊള്ളുക. ഇടയവാലനെ ഒരു നിമിഷത്തേക്ക് അതിൽ കയറ്റിയിരുത്തി സിംഹാസനം ഇരുന്ന നിമിഷം അവൻ ഉത്തരം പറഞ്ഞു.
മഹാരാജാവേ, ദൈവത്തിന്റെ പണി ഇത്രയുള്ളൂ. അവിടുന്ന് അഹങ്കാരികളെ സിംഹാസനം നിമിറക്കി താഴ്ന്നവരെ ഉയർത്തുകയും ചെയ്യും. അഹങ്കാരം ഗൗരവം പണിയുന്ന ഓരോ ഇടങ്ങളിലും ദൈവം ഇടപെടുന്നുണ്ട്, നമ്മുടെ ഉയർത്തിക്കെട്ടലുകളെ തകർക്കുന്നുണ്ട്. ദൈവത്തെ മറന്നിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജീവിതത്തിൽ ദൈവം ഇടപെടും. ദൈവത്തിന് കാണാൻ കൊള്ളാവുന്ന ഒരു ജീവിതമുണ്ടാകണം നമുക്ക്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല, പുരുഷാരം മുഴുവനും ഒരു പാപനിയാകുന്ന സ്ത്രീയെ കുറ്റപ്പെടുത്തുമ്പോൾ കർത്താവ് അവളുടെ മനസ്സെ കാണുകയാണ്. കരുണയോടുകൂടെ തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അവളെ യേശു വിടിപ്പിക്കുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുക. അഹങ്കാരം ഗോപുരം പണിയാതെ താഴ്മ ധരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ തേടി നടക്കുകയില്ല, സ്വയം നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നല്ലതേ കാണുകയുള്ളൂ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, പാപത്താൽ നിറയപ്പെട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തുമ്പോൾ, കല്ലെറിയുവാൻ കല്ലുമായി നിൽക്കുന്നവരിടയിൽ അവളെ ഹൃദയത്തെ കണ്ട് മനസ്സിലിഞ്ഞ കർത്താവ്, ഞങ്ങളുടെ യോഗ്യതകൾ നോക്കാതെ ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ, ഞങ്ങളെ മാറോടാണിച്ചല്ലോ, അവിടെ ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ കർത്താവെ. അഹങ്കാരത്തിൻ്റെ അനുഭവങ്ങളെല്ലാം മാറ്റി താഴ്മയോടെ ദൈവകൃപയോടെ തമ്പുരാനെ അവിടുത്തെ പാതവയുടെ നിങ്ങളെ ഭയം പ്രാപിച്ചുകൊണ്ട് അനുതാപം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനം കേട്ട എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിച്ചാണ്ടേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സൗഖ്യമുണ്ട് വചനത്തിൻ താരാ.